ശ്രീ ടി പി ശ്രീനിവാസൻ, ഒന്ന് നെതന്യാഹു പറഞ്ഞ രണ്ട് ഗോൾസ് അത് പേടിപ്പിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ. ഒന്ന് ഒന്ന് ടു ക്ലെൻസ് ദ ഏരിയ ഓഫ് എനിമീസ് ആൻഡ് റിസ്റ്റോർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, രണ്ടാമത്തേത് ഒരു വലിയ വില ഈ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് വീണ്ടെടുക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ സൈന്യത്തിന്റെ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നു. ആ ഗോൾ ഇസ്രയേൽ അത് നേടിയെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ദാ ശ്രീ പി എം നാരായണൻ പറഞ്ഞ അവസാനിപ്പിച്ചതുപോലെ, ഈ രാത്രി എത്രത്തോളം വലിയ ക്രൂരതകൾക്ക് വലിയ ജീവനഷ്ടങ്ങൾക്ക് നമുക്ക് സാക്ഷിയാകേണ്ടി വരും. ഈ ആക്രമണം അപ്രതീക്ഷിതമാണെങ്കിൽ പോലും ഇസ്രയേലിൻ്റെ രീതി എല്ലാ സമയത്തും തയ്യാറായി, ആക്രമണത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു ജനത തന്നെയാണ് ഇസ്രയേൽ. അതുകൊണ്ട് ഇത് അപ്രതീക്ഷിതമായതുകൊണ്ട് ഇസ്രയേലിൻ്റെ തിരിച്ചടി കുറവാകാൻ സാധ്യമല്ല. അത് തന്നെയല്ല, അവർ പ്രൊവോക്ക് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ കൂടെ വില കൂട്ടിയിട്ടായിരിക്കും അവർ ഇവർക്ക് മറുപടി നൽകുക. അതുകൊണ്ട് ശ്രീ നാരായണൻ പറഞ്ഞത് ശരിയാണ്, ഇന്ന് രാത്രി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം ഗാസയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നിന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല, അവരിവിടെ വന്നിട്ടാണ്. ഇപ്പോൾ ഗാസയിൽ നിന്ന് ആക്രമിക്കാൻ കഴിയുകയില്ലല്ലോ, അതുകൊണ്ട് അവർ ഇസ്രയേലിൽ കടന്ന് കൂടിയിട്ടാണ് ഈ നാശനഷ്ടങ്ങളൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ ആദ്യം അവരുടെ പരിശ്രമം അങ്ങനെ ഇസ്രയേലിലേക്ക് കടന്നു കൂടിയിട്ടുള്ള പാലസ്റ്റീൻകാരെ അല്ലെങ്കിൽ ഹമാസ് നേതാക്കളെ അല്ലെങ്കിൽ ഹമാസ് പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരിക്കും. അങ്ങനെ ഒരു ഓപ്പറേഷനാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കണം അവർ അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യുക ഇസ്രയേലിൽ എന്നുള്ളത് ശ്രമിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. ഒരു ഓൾ ഔട്ട് വാർ തന്നെ അവർ നടത്തുകയും ചെയ്യും ഒരു പാഠം പഠിപ്പിക്കുന്നത് വരെ. ഇതൊക്കെ വളരെ വ്യക്തമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഹമാസ് ഈ സമയം ഇതിനുവേണ്ടി ശ്രമിച്ചത് എന്നുള്ളതിൽ പല കാരണങ്ങളും നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നതാണ്. ഒന്നാമത്തേത്, അവർക്കെതിരായി ഒരുപാട് നിയന്ത്രണങ്ങൾ കഴിഞ്ഞ 2-3 മാസമായി ഇസ്രയേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ യാത്രാ സൗകര്യങ്ങൾ അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളതൊക്കെ റദ്ദാക്കിയിട്ടുണ്ട്. അതാണ് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രകോപനം എന്ന് പറയാം. പക്ഷേ ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ നോക്കിയാൽ നമുക്ക് ഈ പശ്ചിമേഷ്യയിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പാലസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ സുഹൃത്തുക്കളും അവരെ വിട്ടുപോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്. ഇസ്രയേലിന് ഏറ്റവും കൂടുതൽ പാലസ്റ്റീൻ ഏറ്റവും കൂടുതൽ കരുത്ത് നൽകിയിരുന്നത് ഈ കോൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഇറാനും സൗദി അറേബ്യയുമാണ്. ഇവർ രണ്ടുപേരും മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇസ്രയേലുമായിട്ടുള്ള സമാധാനം പാലിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇറാനും സൗദി അറേബ്യയുമായി ഒന്നിച്ചു വരികയാണ്. സൗദി അറേബ്യ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുന്നു. ഇതിൻ്റെ എല്ലാം പിറകിൽ ചൈന പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ പാലസ്റ്റീൻകാർ അവരെ തന്നെ നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ പോകുന്നത് ഈ പുതിയ ലോകക്രമത്തിൽ അവർക്ക് യാതൊരു സാധ്യതകളുമില്ല. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി ആരും മുന്നോട്ട് വരാൻ തയ്യാറില്ല. അപ്പോൾ അത് സംഭവിക്കുന്നതിന് മുമ്പ്, അങ്ങനെ ഒരു ലോകക്രമം വരുന്നതിന് മുമ്പ് തങ്ങളുടെ ആവശ്യങ്ങൾ ഉറപ്പിച്ച് പറയുകയും അതിനായി എത്ര ബലി കൊടുക്കേണ്ടി വന്നാലും സാധിക്കുകയും ചെയ്യണമെന്നുള്ളതായിരിക്കണം. അല്ലാതെ വേറെ യാതൊരു ന്യായീകരണവുമില്ല ഈ ആക്രമണത്തിൽ.